ഞാനിപ്പോൾ ഇവിടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാമ്പക്ക ജ്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഈ കറുപ്പൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചാമ്പക്കൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ ഈ കളർ ചേഞ്ചുള്ള പിങ്കും നല്ല റെഡ് കളറൊക്കെ ചാമ്പക്ക ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ജ്യൂസ് അടിക്കാം. ഇനി ഇത് നമുക്ക് ഒന്നിലെ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. കുക്കറിലാവുമ്പോൾ ഒരു വിസിൽ മതി. ഞാനിപ്പോൾ ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. നമുക്കത് വേവിച്ച് ചാമ്പക്ക ഈ ഒരു വേറൊരു പാത്രത്തിലിട്ടങ്ങായിട്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ചാമ്പക്ക വേവാൻ പാകത്തിന് വെള്ളം ഞാൻ ഒഴിച്ചെടുത്ത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തേക്കണത്. ഇനി ഇതൊന്ന് നല്ല പോലെ നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ച് ചാമ്പക്ക ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. നല്ല പോലെ ചൂടാറണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെങ്കിൽ തണുപ്പിക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബോ നല്ല ഐസും വെള്ളം ഇട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ഇനിയിതിപ്പോൾ ഞാൻ നല്ല പോലെ തണുക്കാൻ വെക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ തണുപ്പിച്ചെടുത്തതാണ് ഫ്രിഡ്ജിൽ വെച്ച്. ഇപ്പോൾ നല്ല തണുപ്പുണ്ടത്. ഇത് ഞാൻ മിക്സിയുടെ ജാറിൽക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലെ വെള്ളവും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ എടുത്തേക്കണത്. എന്നിട്ട് നമുക്ക് ആദ്യം അടിച്ചതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇതിൽക്ക് ഞാനൊരു 5 സ്പൂണ് പഞ്ചസാരയാണ് എടുത്തേക്കണം. ഈ ഇതും ഇട്ട് നമുക്ക് നല്ല പോലെ അടിച്ചെടുക്കാം. ചാമ്പക്കട മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് നല്ല പോലെ അടിച്ചെടുക്കാം. ഇതിൽക്ക് ഏലക്കായ ഇടണമെങ്കിൽ ഇടാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. ഞാനിപ്പോൾ ചേർക്കണില്ല. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ജ്യൂസ് ഇപ്പോൾ നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. വെറുതെ പറയണതല്ല, നല്ല രസമാണ് ഇത്. ഇത് പുഴുങ്ങിയിട്ട് തന്നെ ചാമ്പക്കനെ പുഴുങ്ങിയിട്ട് തന്നെ ഇത് അടിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ടേസ്റ്റ് കിട്ടുക. പാലൊന്നും വേണ്ട ഇതിൽക്ക്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ജ്യൂസ് ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും. അതുമല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാമ്പക്ക ജ്യൂസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.